Assalamu alaikum wa rahmatullah. Bismillah, alhamdulillah. Allahumma salli ala Sayyidina Muhammad wa ala Sayyidina Muhammad. And our topic, good, old and useful new traditional modernity in religious learning. നമ്മുടെ സിലബസ്, കരിക്കുലം, അവിടുത്തെ ടീച്ചിങ് മെത്തഡോളജി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ഇവിടെയൊക്കെ വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഓവർലാപ്പിനെ ഭയന്നുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഇൻസൈറ്റ്സ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പഠനങ്ങളുടെ കുറച്ച് ചിന്തകൾ പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ അൽ ഖദീമുൽ സ്വാലിഹ് വൽ ജദീദുൽ നാഫി എന്നാണ് ആ ഒരു കൺസെപ്റ്റ്. നമ്മൾ സാധാരണ എല്ലായിടത്തും പറയുള്ളതാണ്, നമ്മുടെ പഴയതിലെ നന്മയും പുതിയതിലെ ഉപകാരപ്രദവുമായ കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ സമന്വയം എന്ന് പറയുന്ന ഒരു പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ മോഡേണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ട്രഡീഷണൽ മോഡേണിറ്റി നമ്മൾ ഇജ്തിഹാദും തഖ്ലീദൊക്കെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ദ്വന്ദ്വങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ പരസ്പരം വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഗതികളായിട്ടാണ് എപ്പോഴും മനസ്സിലാക്കപ്പെടാറുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായി മനസ്സിലാക്കുക, ട്രഡീഷണലി മോഡേൺ ആവാം എന്നാണ് അത് ഒന്ന് പറഞ്ഞത്. അങ്ങനെ മോഡേൺ, ട്രഡീഷണലി മോഡേൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് മറ്റൊന്നിനെ, ഇപ്പോൾ ഇജ്തിഹാദും തഖ്ലീദും പറയുന്ന വാക്കിൽ തന്നെ പലപ്പോഴും ഉണ്ടാവില്ല, ഇജ്തിഹാദിൻ്റെ റിസൾട്ടുകൾ ഒരു റിസൾട്ടാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസൾട്ടിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം. അപ്പോൾ അതേപോലെ അപ്പോൾ ഈ കാഴ്ചപ്പാടോട് കൂടെയാണ് നമ്മൾ ഓരോ വിഷയത്തെയും നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ പഴയതിലെ നന്മയെയും പുതിയതിലെ ഉപകാരപ്രദമായ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് കാലക്രമേണ വന്ന, ഓരോ കാലത്തും വന്ന ആവശ്യമായ മാറ്റങ്ങൾ, ഇത് നമ്മുടെ പ്രത്യേകിച്ചും സുന്നി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പാരമ്പര്യ സമൂഹം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ ഒരു 100 വർഷമായിട്ട് വഹാബിസത്തോട് സമരം ചെയ്യുന്ന വാഗ്വാദം, വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ഏകമാനാത്മകമായ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒറ്റ അഭിപ്രായ പാടുള്ളൂ. സത്യത്തിൽ നമ്മുടെ ഒരു ഇൻഹറൻ്റ് ഒരു നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു സാധനം മൾട്ടിപ്പിൾ ഒപ്പീനിയൻ സാധ്യമാണ്. ആ മൾട്ടിപ്പിൾ ഒപ്പീനിയനെ ഒന്നിച്ചു വെക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ അതിൻ്റെ അതിനെ അസഹിനെയും അഷറിനെയും ഒക്കെ സ്വീകരിക്കുന്നിടത്ത് നമുക്കൊരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രിയോറിറ്റി പ്രോസസ്സ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഈ ഒരു കാര്യത്തിൽ ഒന്ന് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞതും അങ്ങനെ, നമ്മളെ മാലി, നമ്മളേത് കിതാബിലെടുത്തോക്കാണെങ്കിലും ആ ഒരു വിഷയത്തിൽ പറഞ്ഞ യഹറുമു വസാനീല യജിബു വസാനീല എന്ന് പറഞ്ഞ് പഠിക്കുന്ന ആൾക്കാരാണ്. ആ അഭിപ്രായം അവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ലാ എന്ന് പറഞ്ഞവരെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പോകുന്നത് 1 വർഷമായിട്ട് വഹാബിസത്തോട് ചേർന്ന് നിന്ന് നടത്തിയ നമ്മുടെ ഏകമാനാത്മക ഒരൊറ്റ അഭിപ്രായ പാടുള്ളൂ. പിന്നെ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുള്ള ഒരു ബേജാറാണ് മൊത്തത്തിൽ നമുക്കുള്ളത്. ശംസൽമ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ വിദ്യാഭ്യാസത്തിൽ പെണ്ണുങ്ങൾക്ക് പഠിക്കൽ ആറാമാണെന്ന് സമസ്തന്റെ പ്രമേയത്തിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമ്മളെന്തിനാണ് ബേജാറാവണേ, നമ്മളെ മഹലിൽ എടുത്തു നോക്കിയാലേ അതിനേക്കാളും പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് എതിരഭിപ്രായങ്ങൾ, നമ്മളെപ്പോഴും ഒരിക്കലും സ്വീകരിക്കാത്ത എതിരഭിപ്രായങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കുകയും ഏതിനെ സ്വീകരിക്കണം എന്നതിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാവുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം, ഇസ്ലാമിക് ലേണിംഗ് സിസ്റ്റത്തിൽ ആ കാലഘട്ടത്തിന് അനുസൃതമായ കാര്യങ്ങൾ വരണം. ഞാൻ പറഞ്ഞത് ഇൻഹറൻ്റായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിങ്ങനെ ഒറ്റ സെൻറ്റൻസിൽ പറയാം, കാലികമായി, പ്രാദേശികമായി, സാങ്കേതികമായി, ആചാരപരമായി ലോകത്തുണ്ടാകാവുന്ന സകല മാറ്റങ്ങളെയും ആവശ്യാനുസരണം സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ഇൻഹറൻ്റ് ആയിട്ട് സുന്നി കമ്മ്യൂണിറ്റി എന്ന് ഇപ്പം നമ്മൾ വിളിക്കുന്ന അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് ലോകാടിസ്ഥാനത്തിൽ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത. മാറ്റങ്ങളെ സ്വീകരിക്കും, ആവശ്യമായ ഘട്ടത്തിൽ സ്വീകരിക്കും. അതാണ് ട്രഡീഷണലിസത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് മോഡേണിസത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് പോയിട്ട് സ്വീകരിക്കും, അപ്പോൾ ബാക്കിയുള്ളതിനെ മുഴുവനും തള്ളിയിട്ട് വേഗം പോയിട്ട് സ്വീകരിക്കും. പിന്നെയാണ് അതിൽ ആലോചിക്കുക, അത് വേണോ വേണ്ടേ, വേണ്ടിയിരുന്നതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെയുള്ള. അത് നിങ്ങൾ മോഡേണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെയും പിന്നീട് വന്ന ഒരു സാധനത്തെ സ്വീകരിച്ചു. ഇപ്പോൾ കണ്ണേറ് അറാമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഷിർക്കാണെന്ന് പറഞ്ഞു കണ്ണേറിൽ വിശ്വസിക്കുക. പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ പിന്നെ സ്പ്ലിറ്റ് ആവുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയത്തിലാണ്. ട്രഡീഷണലിസം ചെയ്യാം, ട്രഡീഷണലിസത്തിൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളൊരിക്കലും മാറ്റങ്ങൾക്കെതിരല്ല,
മാറ്റങ്ങൾക്കെതിരെല്ലാം മാറ്റം ആവശ്യമായവയെ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളുടെ 10 വാള്യുള്ള ഫിഖീന്റെ കിതാബൊന്നും ഉണ്ടാവില്ല. 820 ലൊഫാത്ത ഇമാം ഷാഫി തങ്ങളുടെ ആ ഫിഖീനെ വികസിപ്പിച്ച് ഇമാം ഗസാലി തങ്ങളെ, ഇമാം നവ്വി തങ്ങളെ, ഇമാം റഫി തങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് 16-ാം നൂറ്റാണ്ടിൽ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ 10 വാള്യമുള്ളതാണ്. അത് സഫവിദ് ഉമവി, സഫവിദ് മുഗൾ, തുർക്കിഷ് ആ സാമ്രാജ്യങ്ങളൊക്കെ അവരുടെയൊക്കെ നാഗരികമായ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാദേശിക സംവിധാനങ്ങളെ കൂടി ചേർത്ത് വെച്ചിട്ടാണ്, അതിനോടുകൂടി സമ്മതിച്ചുകൊണ്ടാണ് ആ രചനകളും ആ പഠന പ്രക്രിയകളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇസ്ലാമിക് ലേണിംഗിൽ, ഇപ്പൊ നമ്മൾ കേരളത്തിലെ നമ്മൾ ഒറ്റവാക്കി എടുക്കുമ്പോൾ ഓത്തുപള്ളി ദർസ് എന്നാണ്, അതിലേക്ക് നമുക്ക് ഈ മതപ്രഭാഷണ പരമ്പരകൾ വേണമെങ്കിൽ അതിലേക്ക് ചെറു യൂണിവേഴ്സൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഈ ലേണിംഗ് സിസ്റ്റത്തിൽ, ഇപ്പോൾ ഓത്തുപള്ളി തന്നെ ഇപ്പം നമ്മുടെ മദ്രസ എന്ന് പറയുന്നത് സെയിം സാധനമാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു ന്യൂ സിസ്റ്റം, അതിൽ ഇനിയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓൺലൈൻ മദ്രസകളെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ ക്ലാസ്സുകളെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ആപ്സിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജദീദുൻ നാഫി വരുന്നതിന് ഇപ്പോൾ സ്വീകരിക്കുന്നിടത്ത് നമ്മൾ ചർച്ചകൾ ചെയ്യും. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഇൻസൈറ്റ് തരുന്നത്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ മുമ്പിൽ നമ്മൾ തകർന്നിങ്ങനെ തളർന്നു നിൽക്കുകയാണ്, നമ്മൾ അങ്ങനെ ആയില്ലേ അങ്ങനെ ആയില്ലേ. ഇപ്പം അത് ഓരോ ഘട്ടത്തിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു സിലബസിൽ സാധാരണ നമ്മുടെ പാരമ്പര്യ സിസ്റ്റത്തിൽ പഠിച്ച ആളുകളോടൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് നഹവ് അറിയാം, സർഫ് അറിയാം, ബലാഗ അറിയാം, മന്തിക്ക് അറിയാം, ഇതൊക്കെ അറിയാം, പക്ഷെ മസ്മുക്ക എന്ന് ചോദിച്ചാലും മറുപടി അറിയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ ശേഷാനോട് ചോദിച്ചാൽ മറുപടി അറിയില്ല, വെള്ളം അമർക്ക്, അത് അങ്ങനത്തെ പാരമ്പര്യമില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മളും തളർന്നിരിക്കും, ഭയങ്കര പ്രോബ്ലം ആണ്. അപ്പൊ അവിടെയാണ് നമ്മളുടെ റിസർച്ചുകളുടെ അന്വേഷണങ്ങൾ വരേണ്ടത്. അപ്പൊ നമ്മള് നമ്മുടെ സിസ്റ്റത്തിൽ അന്വേഷിക്കുമ്പോൾ എല്ലാറ്റിനും എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഉണ്ട്, അഹറാളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കറള് ഇത് പഠിക്കുന്നതിന് ഏത് സംവിധാനത്തവും പുതിയത് ചേർക്കുമ്പോൾ മോഡേണിറ്റി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നതിനൊക്കെ പാട് സ്വീകരിക്കുന്നതിന് പകരം വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെയുള്ള ഒരു ചർച്ച, ഒരു പ്രോസസ്, അത് ആചാരങ്ങളിൽ നടക്കാറുണ്ട്, സാങ്കേതിക മാറ്റങ്ങളിൽ നടക്കാറുണ്ട്, ഈ ഇത്തരം സിസ്റ്റങ്ങളിൽ നടക്കാറുണ്ട്. അത് നമ്മുടെ ട്രഡീഷണൽ ക്വാളിറ്റിയുടെ ഒരു ഭാഗമാണ് ഇപ്പം ഈ മതപഠന സംവിധാനത്തിൽ ഈ ഒരു വിഷയം. അപ്പം നമ്മൾ എന്ന് പറയുന്നത് റിലീജിയസ് ലേണിംഗ് എന്ന് പറയുന്നത് ഒന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്, ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ ആണ്, ഒന്ന് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആണ്. സാർവത്രികമായ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം, ഇത് രണ്ടും മൊത്തത്തിൽ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസമാണ്, ഒന്ന് ജനറൽ ആയിട്ടുള്ള പ്രാഥമിക അറിവാണ്, അറിവിന്റെ, സമൂഹത്തിൽ അറിവിന്റെ. മൂന്നാമത്തെ ഒന്നാണ് ഹയർ ലേണിംഗ് എന്ന് പറയുന്നത് ഉലമ ക്ലാസ് അല്ലെങ്കിൽ ഇതിന്റെ കാവൽക്കാർ, ഇതിന്റെ ട്രാൻസ്മിറ്റേഴ്സ്, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓരോ ഇത് മൂന്നും പറഞ്ഞ ഇതുണ്ട്. പഴയ കാലത്ത് സിവിൽ സർവീസ് പോലും ഈ ക്ലാസ്സിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ പേർഷ്യൻ ഭാഷ പഠിക്കുന്നത് ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് നിസാമി സിലബസിൽ പേർഷ്യൻ ഭാഷയുടെ ആ ഒരു ഇത്. ഇപ്പൊ നമ്മൾ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഈ പേർഷ്യൻ ഭാഷ പഠിപ്പിക്കുന്നത് ചോദിച്ചു, കാരണം അത് ഭരണ സിവിൽ സർവീസിന്റെ ഭാഗമായിരുന്നു. സിവിൽ സർവീസിൽ ഇപ്പൊ ഉമവി ആണെങ്കിലും അബ്ബാസി ആണെങ്കിലും ഉസ്മാനി ആണെങ്കിലും ഇവരിലൊക്കെ സിവിൽ സർവൻസ് ആകുന്നവരും പഠിച്ചിരുന്നത്. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആളും ചിലപ്പോൾ എം എ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും, ചില അല്ലെങ്കിൽ ഇതിനോട് സാമ്യമല്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. ഈ സാധനത്തിൽ ഒരു പെർട്ടിക്കുലർ നീഡും ഇല്ലാത്ത സബ്ജക്റ്റുകളായിരിക്കും സിസ്റ്റത്തിൽ പഠിക്കുക. പക്ഷെ ഇന്ന് യൂണിവേഴ്സൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പഠിക്കണം. അതേപോലെയുള്ള ഒരു സിസ്റ്റമായിരുന്നു മുമ്പ് മതപഠനം എന്ന് പറയുന്നത്. മതപഠനം സിവിൽ സർവീസിന്റെ കൂടി ഭാഗമായിരുന്നു. പിന്നീട് കൊളോണിയൽ പീരീഡും അല്ലെങ്കിൽ ഈ ഒരു മതം ഡൈക്കോട്ടമി, മതം ഭൗതികം ഡൈക്കോട്ടമി വന്നു, യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നു, പിന്നീട് ഇപ്പോഴാണ് ആ പുതിയ തരത്തിലുള്ള അന്വേഷണങ്ങളിൽ നീഡുകൾ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നീഡിനനുസരിച്ച് പുതിയതായ കാര്യങ്ങളെ സാംശീകരിക്കുന്ന ഒരു പ്രക്രിയ ഓരോ ഘട്ടത്തിലും ഈ സംവിധാനത്തിൽ നടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് അതിനങ്ങനെ ഇതുണ്ടായിരുന്നു. ഇന്ന് എന്തിനാണ് മതപഠന സ്ഥാപനങ്ങൾ? മുമ്പ് ഞാൻ പറഞ്ഞു സിവിൽ സർവീസും കൂടി. ഇപ്പൊ ഇനി പുതിയ സ്ഥാപനങ്ങളിൽ, ഇപ്പൊ എല്ലാ മേഖലയിൽ ഇപ്പൊ 10 സ്ഥാപന സംവിധാനങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു. ഇനി കമ്മ്യൂണിറ്റിയിൽ നിന്ന് എമർജ് ചെയ്തിരുന്ന സോഷ്യോളജിസ്റ്റും സയന്റിസ്റ്റും അതുപോലെ തന്നെ ഹിസ്റ്റോറിയനും, ഇപ്പൊ സയന്റിസ്റ്റ് എന്നുള്ള തബക്കയിലേക്ക് പോകുന്ന ആളുകൾ കുറവാണ്. ഇനി അതുകൂടിയും ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വാഫിയിലൊക്കെ സയൻസ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി സമൂഹത്തിൽ നിറന്നു വരുന്നപ്പോ സിവിൽ സർവീസിലേക്കും, അപ്പം നമുക്ക് ഇമാമ നിൽക്കാൻ ആൾ വേണം, സോഷ്യൽ വർക്കേഴ്സ് വേണം, ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഈ 14-13 നൂറ്റാണ്ടിന്റെ റിലീജിയസ് ആ ഒരു പഠന ഇതിന്റെ ഒരു റിച്ച് റിപ്പോസിറ്ററി ഓഫ് നോളജ്, ഇതിന്റെ കാവൽക്കാരുണ്ടാവണം, ഇതിന്റെ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവണം, പുതിയ റീപ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം. എല്ലാവർക്കും കൂടി എല്ലിന്റെയും ആവശ്യമില്ല.
എന്നാൽ ഈ ഒരു സംവിധാനത്തിൽ പഠിച്ചു വരുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റം ലേണിംഗ് ഉണ്ട്. അതിലേക്ക് ആവശ്യമായവയൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു പ്രക്രിയ. ചിലയിടത്ത് അത് സ്ലോ ആയിരിക്കാം, ചിലയിടത്ത് ഫാസ്റ്റ് ആയിരിക്കാം. ഇപ്പൊ പുതിയ തലമുറയിൽ, പണ്ട് ഈ ഫ്രാൻസിസ് റോബിൻസന്റെ ഒരു പഠനത്തിൽ നിന്നാണ് അങ്ങനത്തെ ഒരു ചിന്ത അയാൾ സമീപിക്കുന്നത്. അഥവാ ട്രഡീഷണലി മോഡേൺ ആവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു കാര്യം വരുമ്പോൾ ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ ഇതിലേക്ക് വരുന്നത് അവർ ആലോചിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഇതിനെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത്. അപ്പം ചിലപ്പം വർഷങ്ങളോളം അവർ ആ ഒരു വിഷയത്തെ ഡിസ്കസ് ചെയ്യും, ഡിബേറ്റ് ചെയ്യും. ഇതിന്റെ അലാലും ആറാമൊക്കെ ആലോചിക്കും, ഇത് വേണോ വേണ്ട. നമ്മൾ വാച്ച് കണ്ടുപിടിച്ചപ്പോ കോഫി വന്നപ്പോ ഇങ്ങനെ ഓരോ സാധനങ്ങളിൽ വന്നിരുന്നു. അപ്പം പുതിയ ഭാഷയുടെ സംവിധാനത്തില് ഈ ഒരു ഇതില് ഇപ്പം നമ്മളിപ്പം ട്രഡീഷണലി മോഡേൺ എന്ന് പറയുന്നതിൽ ഇപ്പൊ നമ്മൾ ബലാഗ പഠിപ്പിക്കുന്നുണ്ട്, മുഖ്തസർ പഠിപ്പിക്കുന്നുണ്ട്. മുഖ്തസറിനെ നമ്മൾ ഒഴിവാക്കുകയല്ല, മുഖ്തസർ ബലാഗത്തുൽ ഖുർആനാണ്. വേറെ ഒന്ന് ആ പഴയ ഭാഷയുടെ സൗന്ദര്യം പഠിക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഞാൻ ഭാഷയുടെ ഒരു വിഷയത്തിലേക്ക് അതിനെ ചുരുക്കി പറയാം. എല്ലാ വിഷയത്തിനും ഈ സംഗതിയുണ്ട്. ഭാഷ നമ്മൾ നെഹവ് പഠിച്ചു, സർഫ് പഠിച്ചു വാക്കുകളെ മനസ്സിലാക്കാൻ, നെഹവ് പഠിച്ചു ഗ്രാമർ മനസ്സിലാക്കാൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ബലാഗ പഠിച്ചു സൗന്ദര്യം മനസ്സിലാക്കാൻ, മന്ത്രികൾ പഠിച്ചു റീസണബിളി കറക്റ്റ് ആണോ എന്ന് നോക്കാൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഇൽമുൽ ഫലക്കും ഇൽമുൽ ഹിസാബ് ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ 13 നൂറ്റാണ്ടായി നമുക്ക് കൈമാറി വരുന്ന ആ റിച്ച് റിപ്പോസിറ്ററി ഓഫ് നോളജിന്റെ കാവൽക്കാരും ട്രാൻസ്മിറ്റേഴ്സും റീപ്രൊഡ്യൂസേഴ്സും ആവാൻ വേണ്ടി, എക്സ്പേർട്ട് ആവാൻ വേണ്ടിയുള്ള പഠനത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് പി ആർ വർക്ക് ചെയ്യുക, ട്രാൻസ്ലേറ്റർ ആവുക, റിസർച്ചർ ആവുക, അല്ലെങ്കിൽ പത്രക്കാരനാവുക എന്ന ജോലി ഉറലൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ ഉറല് വന്നപ്പോൾ നമ്മളെ ഇൻഷാവും തെർക്കീബും അതൊക്കെ നമ്മൾ അതിലേക്ക് ചേർത്ത് വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ യൂസ്ഫുൾ ന്യൂ എന്ന് പറയുന്നത്. ഇത് അത് നമ്മൾ ആഡഡ് ചെയ്ത് തന്നപ്പോൾ അതിനെ മാത്രം തിരസ്കരിച്ച ആളുകളുടെ എത്രയോ മുമ്പിൽ ഈ സിലബസ് പഠിച്ചവർക്ക് എത്താൻ സാധിച്ചു. അപ്പൊ ഈ തരത്തിലുള്ള ട്രഡീഷണൽ മോഡ് ഓരോ വിഷയത്തിലും, ഇപ്പൊ നമ്മൾ കിതാബ് പഠിക്കുന്നതിനെ കുറിച്ചും പ്രത്യേകിച്ചും ഏറ്റവും ടഫായ ഒരു കിതാബ് ഒരു സബ്ജക്റ്റിൽ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ 10 കിതാബിന്റെ ഒരു സ്റ്റേജ്, പിന്നെ അൽഫിയ ഫത്തുൽമുഹിന്റെ ഒരു സ്റ്റേജ്, മന്ത്രിക്ക് ബലാഗ, അങ്ങനത്തെ ഒരു 4 സ്റ്റേജുകളിലാണല്ലോ. ഇപ്പോഴും ആ സ്റ്റേജ് തന്നെയാണ് നമ്മുടെ സെക്കൻഡറി ഹയർ സെക്കൻഡറിയും ഇതൊക്കെ ആയിട്ട് വരുന്നത്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും സിസ്റ്റം വരുന്നത്. അപ്പൊ ഇതിലേക്കൊക്കെ, അപ്പൊ ഇതിൽ ചില ഇപ്പോഴും മോഡേണിസ്റ്റുകൾ ഇതിനെ കളിയാക്കുക, നിങ്ങൾ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കിതാബ് ഹല്ല് ചെയ്തിട്ട് സമയം കളയുന്നു. നമ്മൾ പറയുന്നു അങ്ങനെ ഹല്ല് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ കണക്കൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല. ഒരുപാട് പ്രോബ്ലംസ് കൊടുത്തിട്ട് മനസ്സിനെ മൈൻഡിനെ ക്ലിയർ ചെയ്യാണ്. അപ്പൊ ഏറ്റവും ടഫസ്റ്റ് ആയ കിതാബ് പഠിപ്പിക്കുക ഒരു വിഷയത്തിൽ, എന്നിട്ട് അതിലേക്ക് ചെയ്യുക. അതിലേക്കുള്ള പ്രോബ്ലം എന്തായിരുന്നു, തിമാറ്റിക് സ്റ്റഡീസ് പഠിക്കണില്ല എന്നുള്ളതാണ്. അപ്പൊ തിമാറ്റിക് സ്റ്റഡീസ് കൂടി നമ്മൾ പുതിയ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുന്നു, യൂസ്ഫുൾ ന്യൂ ആയിട്ട്. വിഷയം ബേസ് ചെയ്ത് പഠിക്കുന്നു, കിതാബുകളും പഠിക്കുന്നു, ഓതേഴ്സിനെ പഠിക്കുന്നു, ഏരിയ ഓഫ് നോളജ് പഠിക്കുന്നു. ഈ ഒരു സിസ്റ്റം തരത്തിലുള്ള, ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ന്യൂവിനെ എങ്ങനെയാണ് നമ്മളുടെ ഖദീമു സ്വാലിഹിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുക. കാരണം ഇതെല്ലാം ഒഴിവാക്കി പുതിയതൊന്നല്ല, നമ്മൾ 13 നൂറ്റാണ്ടിന്റെ ഈ റിച്ച് റിപ്പോസിറ്ററി ഓഫ് നോളജിന്റെ കാവൽക്കാരാണ്, അതിന്റെ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അത് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്ത് അതിലേക്ക് പുതിയതിനെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റും ഇതിനെ എപ്പോഴും അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവണം. ഞാൻ 50 സെക്കൻഡ് ഇവിടെ ബാക്കി വെച്ചിട്ട് പോവാണ്. അസ്സലാമലൈക്കും. നമ്മള് സുന്നികൾ മാറ്റങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ ആലോചിച്ചിട്ട് സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. മറ്റവര് മോഡേണിറ്റിയെ പെട്ടെന്ന് സ്വീകരിക്കുമെന്നും പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രവണതയിൽ നമ്മൾ വളരെ പിന്നിലേക്കും, നിലവിൽ അവര് വളരെ മുമ്പന്തിയിലാണ്. കാരണം ഹസൻ ഉസ്താദ് സൂചിപ്പിക്കുന്നുണ്ടായി, ജാമ്യ ശാന്തപുരമൊക്കെയാണ് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഫസ്റ്റ് ഉദാഹരണങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ടായി. അപ്പോ ഒന്നുകിൽ ഭാവിയിൽ നമുക്ക് അവരെ ഓവർടേക്ക് ചെയ്യാൻ എന്താ ചെയ്യുക? ഇത് നമ്മുടെ ഒരു പിന്നിലേക്കല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഇത് മൈക്കിന്റെ സെറ്റിങ്സ് അറിയാത്തോണ്ട് കേട്ടോ, മോഡേൺ ആയത് അല്ലാത്തോണ്ടല്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ അറിവിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോ ഏറ്റവും പ്രധാനമായും അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു പൂർണ്ണ ജീവസ്സുള്ള ഒരു മനുഷ്യൻ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ മോഡേണിറ്റി ആയാലും, അല്ല മോഡേണിറ്റി എന്നല്ല, പുതിയ സ്ഥാപനങ്ങളായാലും പഴയ സ്ഥാപനങ്ങളായാലും അത് എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളിലും രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തെ നിർമ്മിക്കുന്ന ആളുകൾ രണ്ട് ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നിന് കുറവ് ഒന്നിന് കൂടുതലായിട്ട് പറയുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ കാലങ്ങളിലും ഓരോ മനുഷ്യന്റെ നിൽപ്പിലും മോഡേണിറ്റി ആയിട്ടും
ട്രഡീഷണൽ ആയിട്ടും യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിൽ മോഡേണിറ്റി ട്രഡീഷണൽ ആയിട്ടും കയറി ഇറങ്ങി മാത്രമാണ് ജീവിതം സാധ്യമായിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അത് പൂർണ്ണമാവുള്ളൂ എന്ന് പ്രവാചകരുടെ ചാറ്റി മുതലുള്ള കാര്യം നോക്കിയാൽ മനസ്സിലാവും. പിന്നെ മോഡേൺ, വളരെ മോഡേൺ ആയിട്ട് നമ്മൾ വന്നപ്പോൾ ഉണ്ടായ ഈ സർട്ടിഫിക്കേഷൻ സിലബസ് വൽക്കരണം ഇതിലൂടെ ഒക്കെ ഉണ്ടായത്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തില് വലിയ വലിയ ചിന്തകന്മാരൊക്കെ ഈ ജീവിതങ്ങൾ, ട്രഡീഷണൽ ജീവിതങ്ങൾ പഠിച്ചുകൊണ്ട് പറയുന്ന ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അനുഭവിക്കാവുന്ന പഠനങ്ങൾ, ഇത് വാക്കിംഗ് ഖുർആൻ പോലത്ത ഒരു ഉസ്താദ് അയാൾക്ക് ചോറുകൊണ്ടിരിക്കുന്ന മൂല്യാരിറ്റി, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടേ പഠിക്കുന്ന കുട്ടി, അതൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ പഠിക്കുന്ന ഒരു ദീനുണ്ട്. ഈ ഉസ്താദിനോടുള്ള സ്നേഹം, ആ ഭക്ഷണം കളയരുത് എന്നുള്ള പാഠം തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഒരു ജീവസുറ്റ സന്ദർഭം ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അത് അത്രത്തോളം മനോഹരമായിട്ട് ഇപ്പോൾ സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണിത്. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു അമർഷം തോന്നുന്ന ഒരു കാര്യം, പണ്ട് ഉസ്താദ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റി ആയിരുന്നു. അള്ളാഹുവിന് നന്നായിട്ട് ഇടപെടുന്ന തഹജ്ജുദുകൾ നിസ്കരിക്കുന്ന വലിയൊരു അതോറിറ്റി മുമ്പിലുണ്ട്. ആ അതോറിറ്റിയാണ് സർട്ടിഫൈ ചെയ്യുന്നത് ഇവന്റെ അറിവിന്. പക്ഷെ ഇന്ന് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് മാറിയപ്പോൾ റജബ് ഷെന്തുർക്കൊക്കെ ഉസ്താദൊക്കെ പറയുന്ന പോലെ ഈ സർട്ടിഫിക്കേഷൻ പണ്ട് മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് വന്ന ചർച്ചയായിരുന്നു സർട്ടിഫൈ ചെയ്യുന്ന അറിവിന്റെ. അവർ പറഞ്ഞാലേ അത് അറിവാവുള്ളൂ. അപ്പോ അതിൽ നിന്ന് മാറി മോഡേണിറ്റിയിലേക്ക് പുതിയ നവോത്ഥാനത്തിലേക്ക് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് ആയി മാറി അവർക്ക് സർട്ടിഫൈ ചെയ്യുന്നത്. ഇന്ന് സ്റ്റേറ്റ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിവിന് മൂല്യം ഉണ്ടാവുള്ളൂ. ആ ഒരു തരത്തിലേക്ക് നമ്മളും നമ്മുടെ അറിവിന്റെ മൂല്യം ചില സ്റ്റേറ്റ് പോലത്തെ ചിലതിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. ഒരു പണ്ഡിതൻ ചെറുതായി വന്നു, അയാൾ ക്ലാസ് എടുത്ത് പോകുന്ന ഒരു രീതിയിലേക്ക് മാത്രം ചുരുങ്ങി എന്നൊക്കെ തോന്നുന്നു. അപ്പൊ ഈ അർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. ഇപ്പൊ ഒരാൾ ലാസ്റ്റ് കേട്ടുള്ള ഒരാൾ സൂചിപ്പിച്ച പോലെ നിയത്തിന്റെ ഒരു ബ്യൂട്ടിയും അതിന്റെ ഒരു ക്രമാനുക്രമമായ ചലനം അനുസരിച്ച് ഓരോന്നിലും നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വേർതിരിച്ച് കാണേണ്ടതുണ്ടോ എന്നുള്ള. ഇപ്പോ ഞാൻ ദർശനം കുറിച്ചാണ്, എന്റെ PhD ദർശനം കുറിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ല. ദർസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സ്ഥാപനങ്ങൾ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിഫറൻസുകൾ ഉണ്ടാവും. ഇപ്പൊ ചില വാഫി കോളേജുകൾ നടത്തുന്നത് ദർസിലാണ്, ചില ജാമ്യന്റെ കോളേജുകൾ നടക്കുന്നത് പള്ളി ദർസിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ദർസിലാവുമ്പോ ബിൽഡിംഗ് പള്ളി തന്നെ ബിൽഡിംഗ് ആയത് കമാൽ പാഷന്റെ ചെറിയ പുസ്തകമുണ്ട്, ദർസുകൾ എന്തുകൊണ്ട് പ്രചരിപ്പിക്കണം. ഏറ്റവും ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. പിന്നെ ബാക്കിയുള്ള ഇത് ചില അവകാശവാദങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ പോകുമ്പോൾ അവിടെ പഠിച്ചാലെല്ലാവരും നല്ലവരാകും, ഇവിടെ പഠിച്ചാൽ അത്ര നല്ലവരാവില്ല എന്നുള്ള അവകാശവാദങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വാദപ്രതിവാദം തരത്തിലേക്കുള്ള. ഞാനിപ്പോഴും പള്ളി കിടന്നിറങ്ങാൻ പേടിയുള്ളൊരു മനുഷ്യനാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നില്ല കുറച്ചേരം ദർസ് പഠിച്ചിരുന്നെങ്കിൽ മാറിയെന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പള്ളിയിൽ ഫുള്ളായിട്ട് കിടന്നിറങ്ങി ഒന്നോ രണ്ടോ പ്രാവശ്യമുള്ളൂ. അന്ന് തന്നെ പേടിച്ചിറങ്ങാവും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചിലപ്പോൾ നമ്മൾ ദർസ് പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അങ്ങനത്തെ ഓരോ പേടി ചിലപ്പോൾ പള്ളിയിലെത്തിയിരിക്കും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. ദർസ് എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ദർസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പിന്നെ എല്ലാറ്റിനും കുറവും കൂടുതലും ഉണ്ടാവും. നേരത്തെ ഇവിടെ ആരെ പറഞ്ഞ പോലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും. അത് മനുഷ്യന്മാരെ നടപ്പിലാക്കുന്ന എല്ലാ സിസ്റ്റത്തിനും ഉണ്ടാവും, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും. അപ്പൊ അതിന് ആവശ്യമുള്ളതിനെ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തതിനെ തിരസ്കരിക്കുകയും ചെയ്യാം ഏത് സിസ്റ്റം നടപ്പിലാക്കണേലും. ഇപ്പൊ നമ്മൾ സംസ്ഥാനം പറയാതിരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാറ്റിനെയും അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്ന സമീപനം വേണ്ട, അടച്ച് സ്വീകരിക്കുക എന്നുള്ള സമീപനം വേണ്ട. ഇവിടെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സമീപനം. നമ്മൾ പ്രത്യേകിച്ച് റിസർച്ചേഴ്സ് എന്നുള്ളതൊക്കെ പിന്നെ എന്നോടായിട്ട് അഡ്രസ് ചെയ്ത ഒരു ചോദ്യത്തിന്, ഇപ്പം ജാമ്യ ശാന്തപുരം, ഞാൻ കഴിഞ്ഞ ദിവസം ശാന്തപുരത്തുമായിട്ട് ദർസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിസ്റ്റമാണ്. അതാണ് പറഞ്ഞത്, ഈ സ്ഥാപനത്തിന്റെ നേവും സർഫും പഠിച്ച ആൾക്കാര് ആ സ്ഥാപനം പഠിച്ചാലും ദർസ് പഠിച്ചാലും ഈ സിസ്റ്റത്തിന്റെ മാറ്റം എന്നാണ്. ഇതിപ്പം എത്ര കാലമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റത്തിനുള്ളത്? ഇപ്പൊ കേരളത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമന്വയം കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് ആലിയ, ശാന്തപുരം അല്ല ആലിയ കോളേജ്. അവരെ തന്നെ സിസ്റ്റമാണ്, സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ കഴിഞ്ഞ 40-50 വർഷത്തിന്റെ ഇടയിൽ നടന്ന ഡെവലപ്മെന്റ് എന്താണ്? ഇപ്പൊ കേരളത്തിൽ ജമാഅത്തുകാരാണെങ്കിലും മുജാഹിദുകാരാണെങ്കിലും നിരന്തരമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമുക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി? ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി കമ്മ്യൂണിറ്റിയിൽ എഡ്യൂക്കേഷനിലായിട്ട് ഒരുപാട് ചേഞ്ചുകൾ വന്നു. അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഈ ട്രഡീഷണൽ മോഡേണിറ്റിയുടെ ചേഞ്ചിന് വിധേയമാകുന്ന പ്രക്രിയയിലുള്ള വ്യത്യാസമാണ് എന്ന് പറഞ്ഞാല്. ഞാൻ പറഞ്ഞ അടച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവധാനതയോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത്, ഈ അവധാനത വരുത്തുന്നത് ഇതിന്റെ ഇത് ഇടണോ വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മൾ ഓരോ സിസ്റ്റത്തിലും അങ്ങനെ വരാം, നമ്മൾ ഉസ്താദ്മാരെ വേണോ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും കുറെ കാലം. അത് നമ്മുടെ ഒരു ഇൻഹറന്റ് ക്വാളിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത്, അബദ്ധങ്ങൾ കുറഞ്ഞു വരാതിരിക്കാൻ. അത് നിങ്ങൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങളെടുത്ത് നോക്കി, സുന്നി പാരമ്പര്യത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സമസ്തയുടെ ഒക്കെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മതബോധവും മതവിദ്യാഭ്യാസവും ഉറപ്പിക്കുക. കാരണം നമ്മൾ നേരിട്ട ചലഞ്ചസ് ഒന്ന് ഭൗതിക വിദ്യാഭ്യാസം അഥവാ ബ്രിട്ടീഷ് യൂറോപ്യൻ മതവിരുദ്ധമായ മിഷണറി പ്രവർത്തനം,
ആന്റി കൊളോണിയൽ സിസ്റ്റം, ഇതിൻ്റെ ഒക്കെ അടിത്തറയിൽ നിന്നിട്ട് വരുമ്പോൾ ഇപ്പുറത്ത് ഇത് വന്ന സമയത്ത് നമ്മളിപ്പം ലോകത്തെ എല്ലാ സമൂഹവും ആ സമയത്ത് മാറിയതാണ്. എല്ലാ സമൂഹം ആ സമയത്ത് മാറിയ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് സുന്നി മുജാഹിദ് ജമാഅത്തൊന്നും വ്യത്യാസമില്ല. ലോകത്തെ എല്ലാ പാരമ്പര്യ സമൂഹവും മാറ്റത്തിനും പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും വിധേയമായ ഒരു ഘട്ടമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കഘട്ടം അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടം. പക്ഷെ ഇവിടെ നമ്മൾ അനുഭവിച്ച ഒരു ആഡഡ് പ്രശ്നം പത്താം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലൊക്കെ തീരുമാനമാക്കിയ മധ്യകാല നൂറ്റാണ്ടിൽ തീരുമാനമൊക്കെ കയ്യവിടെ കെട്ടണം എന്ന് തുടങ്ങിയിട്ടുള്ള കർമ്മശാസ്ത്രമോ വിശ്വാസശാസ്ത്രമോ ആയ ഒരുപാട് വിഷയങ്ങൾ പുതുതായിട്ട് പുനർനിർണ്ണയിക്കേണ്ടാത്ത വിഷയങ്ങൾ കൂടി വന്നു. അപ്പൊ ഈ നാല് പ്രതിസന്ധികൾ നേരിട്ടപ്പോ പ്രിയോറിറ്റി മതബോധവും മതവിദ്യാഭ്യാസവും നയിക്കാനല്ലേ. അപ്പൊ അതിനുവേണ്ടി അടിസ്ഥാനപരമായിട്ട് ആ രീതിയിലേക്ക് വന്നു. അപ്പൊ ആ അടിത്തറ ശരിയാക്കിയത് കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വളരെ വേഗതയിൽ നമുക്ക് സ്വീകരിക്കാൻ വന്നത്. എഴുപതുകളുടെ അവസാനത്തിലാണ് സമന്വയം എന്ന് പറയുന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, വ്യാപകമായി സ്വീകരിക്കുന്നത് റഹ്മാനിയ മുതൽ. പിന്നീട് കഴിഞ്ഞ 40 വർഷത്തെ മാറ്റങ്ങൾ, ഈ 40 ഞാന് മറ്റുള്ള പൊതുവിഭാഗങ്ങളുടെ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോൾ വരുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ എന്ത് മാറ്റങ്ങൾ പറ്റിയത്? ഞാൻ ശാന്തപുരത്ത് പോയിട്ടും നെതുവിയയിൽ പോയിട്ടും പുളിക്കൽ പോയിട്ടൊക്കെ ഈ വിഷയത്തിൽ നമ്മുടെ ദൃസംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവേഷണം നടത്തിയ ഒരാളാണ്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇപ്പൊ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടു പ്രൊഡ്യൂസ് എ ഉലമ എന്നാണ്, പ്രൊഡ്യൂസ് എ ആലിം, ടു ബി ദ കാവൽക്കാരനാവുക ഈ റിപ്പോസിറ്ററി നോളജ്. അതിന് അത് ചെയ്യാം. ഇതെന്താ നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ നജി മഹഫൂസിന്റെ നോവലാണ്. അവസാനം ഇവരൊക്കെ പറയും ഞങ്ങളിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല, ഒരു ആലിമിന് വാർത്തെടുക്കാൻ പറയുന്ന ഒരു സിസ്റ്റം പഠിക്കാന്നുള്ള സംവിധാനമല്ല. ആ സിസ്റ്റം സംവിധാനത്തിന് നിൽക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പം ശാന്തപുരത്ത് അവളെ ഏറ്റവും നല്ല ചിന്തയിൽ കൊണ്ടുവരുന്ന സാധനമാണ്. പക്ഷെ അവർക്ക് ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ പഠിക്കുക എന്ന് പറയുന്ന സംവിധാനം, അതുകൊണ്ട് തന്നെ സോഴ്സ് പോയി പഠിക്കുന്നതിൽ വളരെ പ്രയാസം അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ സിസ്റ്റത്തെ കുറിച്ച് അവർ കഠിനമായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ മുന്നിലെത്തി എന്നുള്ള വാദത്തെ ഇല്ല, അതിനും മേന്മകൾ ഒരുപാടുണ്ട്. രണ്ട് സിസ്റ്റത്തിനും മേന്മ, നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. നമ്മളൊരിക്കലും ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ എവിടെയും പറയണില്ല, മേന്മകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളൊരു ശരിയായ റൂട്ടിലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. അത് ഈ ഗവേഷണത്തിൽ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ദർസ് സ്ഥാപനം എന്ന് പറയുന്നതിന്റെ ഇതിൽ അഡീഷണല്, ഇപ്പൊ ദർസിലാണ് ഏറ്റവും നല്ല വിദ്യ സ്പിരിറ്റ് ദീനി സ്പിരിറ്റ് അനുസരിച്ച് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഓപ്പോസിറ്റ് വാദമായിട്ട് പറയല്, ഞാനൊരു സാമ്പിൾ സർവേ നടത്തിയ ഒരാളാണ് ആ വിഷയത്തിൽ, അഥവാ ഈ ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ മതത്തിന് കിട്ടാൻ സാധ്യതയില്ലായിരുന്ന ഒരു 60% ആളുകളെയാണ് ഈ സംവിധാനം ഉണ്ടായതുകൊണ്ട് മത സംവിധാനത്തിലേക്ക് കിട്ടിയത്. മതത്തിന് അല്ലെങ്കിൽ ഇവരെ കിട്ടുമായിരുന്നില്ല, മതപഠനത്തിനോ മതപണ്ഡിതനാവാനോ ഒരിക്കലും ഇവരെ കിട്ടുമായിരുന്നില്ല. ചിലപ്പോൾ വാപ്പാര് കബറങ്ങ് ഓതാം പാത്തിയെങ്കിലും ഓതാൻ പറ്റണോന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാക്കിയതായിരിക്കും, ദർസിലാണെങ്കിൽ കൊണ്ടുവന്നാക്കൂലായിരുന്നു. അപ്പം സിസ്റ്റം മാത്രമേ മാറിയിട്ടുള്ളൂ, പഠനമൊക്കെ അതേ സംവിധാനം തന്നെയാണ്. അപ്പൊ അവിടെ ആത്മീയത കൊടുക്കുന്നവര് രണ്ടോടത്തുണ്ടാവും, കൊടുക്കാത്തവര് രണ്ടോടത്തുണ്ടാവും. സിസ്റ്റം ഉഷാറാക്കാം, പോരായ്മകൾ പരിഹരിക്കാം എന്നതേ. അല്ലാണ്ട് ഇതൊരു പിന്നെ ദൗറും സസൽസിലുണ്ടാവുള്ളൂ ഈ ചർച്ചയിൽ, ദർസ് കോളേജ് എന്നുള്ള ചർച്ചയില്.